കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പദ്ധതികളെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. കുടുംബശ്രീ രൂപീകരണത്തെയും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇത് കുടുംബശ്രീ പദ്ധതികളെക്കുറിച്ചുള്ള ബാക്കി കുറച്ച് അനുബന്ധ വിവരങ്ങളെക്കുറിച്ചുള്ള വീഡിയോ. ത്രിഫ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ആൻസർ, മിതവ്യയം. ത്രിഫ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം മിതവ്യയം എന്നുള്ളതാണ്. ഓരോ അയൽക്കൂട്ടത്തിനും കുടുംബശ്രീ മിഷനിൽ നിന്നും ലഭിക്കുന്ന പരമാവധി മാച്ചിംഗ് ഗ്രാന്റ് എത്ര രൂപയാണ്? ആൻസർ, 5000 രൂപയാണ്. കുടുംബശ്രീ മിഷനിൽ നിന്ന് ലഭിക്കുന്ന പരമാവധി മാച്ചിംഗ് ഗ്രാന്റ് 5000 രൂപയാണ്. കുടുംബശ്രീ പദ്ധതികളെ കുറിച്ച് ഇനി നമുക്ക് നോക്കാം. ഇതുവരെ കുടുംബശ്രീ നടപ്പിലാക്കിയ പരമാവധി പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തത്, അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് സഹായം നൽകുന്ന കുടുംബശ്രീ പദ്ധതി ഏത്? ആൻസർ, സ്നേഹിത. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹിത. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സ്നേഹിത ഒരു 24-hour ഹെൽപ്പ് ഡെസ്ക് ആണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ്. ഇതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 1800-4255-5678. 1800 രണ്ടാമത്തെ ഹെൽപ്പ് ലൈൻ നമ്പർ 4255. മൂന്നാമത്തത് 5678. ഈ മൂന്നെണ്ണമാണ് സ്നേഹിതയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് എന്താണ് സഹായം നൽകുന്ന ഒരു പദ്ധതി, കുടുംബശ്രീയുടെ പദ്ധതിയാണിത്. ശാരീരിക ബൌദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പ്രത്യേക സ്കൂൾ ഏത്? ആൻസർ, ബഡ്സ് സ്കൂൾ. ബഡ്സ് സ്കൂളാണ് ശാരീരിക ബൌദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പ്രത്യേക സ്കൂൾ. അടുത്തത്, കുടുംബശ്രീയുടെ പോഷകാഹാര പദ്ധതിയാണ് അമൃതം. കുടുംബശ്രീയുടെ തന്നെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. കുടുംബശ്രീയുടെ ടാക്സി സർവീസ് ആണ് കുടുംബശ്രീ ട്രാവൽസ്. എന്നാൽ ഷീ ടാക്സി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് ഷീ ടാക്സി? കേരള ഗവൺമെന്റിന്റെ ടാക്സി സർവീസ്. കേരള ഗവൺമെന്റിന്റെ ടാക്സി സർവീസ് ആണ് ഷീ ടാക്സി. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ ആണ്. ഇനി അഗതികളായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ആശ്രയ. ചെറുകിട സംരംഭങ്ങൾ ലാഭകരമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ജീവനം ഉപജീവനം. അപ്പോ എന്തൊക്കെയാണ് ഇത്രയും നേരം പറഞ്ഞത്? പോഷകാഹാര പദ്ധതി അമൃതം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി തെളിമ, ടാക്സി സർവീസ് കുടുംബശ്രീ ട്രാവൽസ്, അഗതികളായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതി ആശ്രയ, ചെറുകിട സംരംഭങ്ങൾ ലാഭകരമാക്കുന്നതിനുള്ള പദ്ധതി ജീവനം ഉപജീവനം. കുടുംബശ്രീയുടെ ഭവന നിർമ്മാണ പദ്ധതിയാണ് ഭവനശ്രീ. 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം കൊടുക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് തീർത്ഥം. കുടുംബശ്രീയുടെ സഞ്ചരിക്കുന്ന റെസ്റ്റോറന്റ് ഫുഡ് ഓൺ വീൽ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും നിർഭയമായി സഞ്ചരിക്കുവാനുമുള്ള പദ്ധതിയാണ് നിർഭയ. അപ്പോ ഭവന നിർമ്മാണ പദ്ധതി ഭവനശ്രീ, 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം തീർത്ഥം, സഞ്ചരിക്കുന്ന റെസ്റ്റോറന്റ് ഫുഡ് ഓൺ വീൽ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുവാനും നിർഭയമായി സഞ്ചരിക്കുവാനുമുള്ള പദ്ധതി നിർഭയ. കുടുംബശ്രീയുടെ സ്വയം തൊഴിൽ പദ്ധതി പശു സഖി. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ ശ്രീശക്തി. കുടുംബശ്രീയുടെ നാടക ട്രൂപ്പ് രംഗശ്രീ. കുടുംബശ്രീയുടെ മുഖപത്രം ഫ്രെയിം ശ്രീ. കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാം മീന. കുടുംബശ്രീ ഹോട്ടൽ കഫേശ്രീ. കുടുംബശ്രീയുടെ ജൈവ പാട്ട കൃഷി ഹരിതശ്രീ. ഹരിതശ്രീയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ. അപ്പോ കുടുംബശ്രീ സ്വയം തൊഴിൽ പദ്ധതി പശുസഖി, കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ ശ്രീശക്തി, കുടുംബശ്രീയുടെ നാടക ട്രൂപ്പ് രംഗശ്രീ,
കുടുംബശ്രീയുടെ മുഖപത്രം ഫ്രെയിംശ്രീ, കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാം മീന, കുടുംബശ്രീ ഹോട്ടൽ കഫേശ്രീ, കുടുംബശ്രീയുടെ ജൈവ പാട്ടകൃഷി ഹരിതശ്രീ, ഹരിതശ്രീയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ. കുടുംബശ്രീയുടെ 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണ് അമ്മക്കിളി. കുടുംബശ്രീയുടെ 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണ് അമ്മക്കിളി. അടുത്തത് രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ എത്തി പരിശോധിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. ജീവിതശൈലീ രോഗങ്ങളായ രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിലെത്തി പരിശോധിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. കുടുംബശ്രീയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരായിരുന്നു? ശ്രീ ടി കെ ജോസ് IAS. ശ്രീ ടി കെ ജോസ് IAS ആയിരുന്നു കുടുംബശ്രീയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. എന്നാൽ ഇപ്പോഴത്തെ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ് ഹരികിഷോർ IAS ആണ്. എസ് ഹരികിഷോർ IAS. കുടുംബശ്രീയുടെ ആദ്യത്തെ വനിതാ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരായിരുന്നു? ശാരദ മുരളീധരനായിരുന്നു കുടുംബശ്രീയുടെ ആദ്യത്തെ വനിതാ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആൻസർ KSSBY. KSSBY ആണ് കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതി. ഇനി ഇതിന്റെ ഫുൾ ഫോം എന്താണ്? കുടുംബശ്രീ സ്ത്രീ സുരക്ഷാ ബീമാ യോജന. കുടുംബശ്രീ സ്ത്രീ സുരക്ഷാ ബീമാ യോജന എന്നതാണ് ഫുൾ ഫോം. കുടുംബശ്രീയുടെ ഓഡിറ്റിംഗ് ടീം ഏതാണ്? ആൻസർ കാസ്. കാസ് ആണ് കുടുംബശ്രീയുടെ ഓഡിറ്റിംഗ് ടീം എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ഫുൾ ഫോം കുടുംബശ്രീ അക്കൌണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് സർവീസസ് സൊസൈറ്റി. കുടുംബശ്രീ അക്കൌണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് സർവീസസ് സൊസൈറ്റി എന്നുള്ളതാണ് കാസ് എന്നുള്ളതിന്റെ ഫുൾ ഫോം. കുടുംബശ്രീയുടെ ഓഡിറ്റിംഗ് ടീമാണ് കാസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിലോ ഇഷ്ടമാവുകയാണെങ്കിലോ ദയവ് ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് റൂം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ അരികിലെത്തുന്നതായിരിക്കും.